Dear students, today we are going to discuss the third stanza of the poem The Echoing Green. Okay, I am going to recite it. All of you just listen. Till the little ones weary, no more can be merry. The sun does descend and our sports have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest. And sports no more seen on the darkening green. Once more, till the little ones weary, no more can be merry. The sun does descend and our sports have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sports no more seen on the darkening green. Okay. Let ലെറ്റ് മീ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് ചാൻസർ ദി ലിറ്റിൽ വൺസ് ആർ നോ ലോങ്ങർ മെറി വൈ ദി ലിറ്റിൽ വൺസ് ആർ നോ ലോങ്ങർ മെറി വൈ എന്തുകൊണ്ടാണ് കുട്ടികൾ പിന്നെ കൂടുതൽ സന്തോഷം ഒന്നും ഇല്ലാതായത് ഈ ലാ ലാസ്റ്റ് ചാൻസയിൽ കുട്ടികളുടെ സന്തോഷം നോ നോ മോർ ക്യാൻ ബി മെറി എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് അല്ലെ ഒരു സെൻറ്റൻസ് ഒരു ലൈൻ പറയുന്നുണ്ട് എന്താണ് അങ്ങനെ കുട്ടികൾ പിന്നെ ഒന്നും സന്തോഷമില്ലാതായത് അവരുടെ സന്തോഷമൊക്കെ തീരാൻ കാര്യം എന്താണ് അതിന് തൊട്ടും പോലെ ലൈൻ വാങ്ങിച്ചോക്കെ ടിൽ ദ ലിറ്റിൽ വൺസ് വേറി നോ മോ ക്യാൻ ബി മെറി വേറി എന്നുള്ള വാക്കേണ്ട അടുത്തൊന്നും ടയേഡ് അവർ ടയേഡ് ആ അവർ അവരെന്ത് ചെയ്യുകയായിരുന്നു ദവ് പ്ലേയിങ് അവർ കളിക്കുകയായിരുന്നു അല്ലേ ദ പ്ലേയിങ് ടിൽ ദി കെം ടയേർഡ് അതിനുശേഷം അവർ കളിച്ചൊക്കെ കഴിഞ്ഞ് ടയേഡ് ആകുമ്പോൾ അവർ പിന്നെ അവരുടെ സന്തോഷമൊക്കെ മാറി പിന്നെ അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുവായിരിക്കും അല്ലേ ഓക്കെ അതാണ് അവിടെ ആ രണ്ട് ആ രണ്ട് ലൈനിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത് കുട്ടികൾ അത്ര നേരം കളിക്കുകയായിരുന്നു കളിച്ച് കളിച്ച് അവര് ടയർഡായി അവർ വേറെ ആയി ദനിപ്പോൾ അവർക്ക് സന്തോഷം വഴി അവർ അത്ര ഹാപ്പി ഒന്നുമല്ല അല്ല അവര് കളിയൊക്കെ നിർത്തി വീട്ടിലേക്ക് പോവാൻ പോവുകയാണ് വെൻ ടു ദ സ്പോർട്സ് ദിവസം സാധാരണ എപ്പോഴാണ് കുട്ടികൾ കളിയൊക്കെ പോവാറ് പകൽ നമ്മൾ കളിച്ചൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ചെയ്യണം എപ്പോഴാണ് വേണ്ടു ദ സ്പോർട്സ് എൻ്റ് യെസ് വെണ്ട് ദ സൺ സെറ്റ്സ് അല്ലേ സൂര്യൻ അസ്തമിക്കുന്ന സമയമാവുമ്പോഴല്ലേ അപ്പോൾ നോക്കിയേ ദ സൺ ഡസ് ഡി സെൻറ്റ് ആൻഡ് അവർ സ്പോർട്സ് ഹാവ് ആൻ എൻറ്റ് ആ രണ്ട് ലൈനിൽ എന്താ സൂചിപ്പിക്കുന്നത് ദ സൺ ഡസ് ഡിസൻറ്റ് ഡിസൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫോൾ ഡൗൺ വേൾഡ് സൺസെറ്റ്സ് സൺസെറ്റ് ചെയ്യുകയാണ് അല്ലെ അസ്തമിക്കുകയാണ് ആ സമയത്ത് കുട്ടികൾ സ്പോർട്സൊക്കെ കഴിഞ്ഞ് അവർ സ്പോർട്സൊക്കെ നിർത്തി അവർ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് വീട്ടിൽ പോയിട്ട് അവർ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അടുത്ത ലൈൻ അടുത്ത ലൈൻസ് ഒന്ന് നോക്കിയേ റൗണ്ട് ദ ലാറ്റ്സ് ഓഫ് ദിയർ മദർ മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ലൈക്ക് ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് ആർ റെഡി ഫോർ റെസ്റ്റ് വീട്ടിലേക്ക് പോയതിന് ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ അമ്മയുടെ മടിയിൽ പോയി ലാബ് എന്ന് വെച്ചാൽ മടി മടിയിൽ കിടക്കാൻ കുട്ടികൾ അമ്മയുടെ മടിയിലൊക്കെ കിടക്കില്ല അതേപോലെ അമ്മയുടെ മടിയിൽ പോയി അവർ റെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ മിനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നൊരു ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലെ കുട്ടികളെയാണ് അല്ലേ അങ്ങനെ കുട്ടികൾ കലയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി അമ്മയുടെ മടിയിൽ പോയി വിശ്രമിക്കുകയാണ് അപ്പോൾ അവരുടെ വിശ്രമിക്കുന്ന ആ ഏത് രീതിയിലാണ് ഇവിടെ പോയിട്ട് ഉപമിച്ചിരിക്കുന്നത് േഡ്സ് റെസ്റ്റ് ചെയ്യാൻ പോകുക രാത്രിയാകുമ്പോൾ നമ്മൾ സന്ധ്യ സമയം നമ്മൾ കണ്ടില്ലേ കിളികളെല്ലാം തിരിച്ച് അവരുടെ കൂട്ടിൽ കയറുന്നത് പോലെ അതേപോലെ ലൈക്ക് ബേർഡ്സ് ഇൻ ദർ നെസ്റ്റ് ആർ റെഡി ഫോർ റെസ്റ്റ് ബേഡ്സ് അവരുടെ നെസ്റ്റിൽ ഉറങ്ങാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി തിരിച്ച് പോകുന്നത് പോലെയാണ് ഈ കുട്ടികളെല്ലാവരും കളിയെല്ലാം കഴിഞ്ഞ് ടയർഡായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയും അവയുടെ മടിയിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നത് അല്ലേ ഓക്കെ നോക്ക് ആൻഡ് സ്പോർട്സ് നോമോ സീൻ ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ അവസാനത്തെ രണ്ട് ലൈൻ നോക്കി ആ ലൈൻ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ലൈൻ പോലെ ഒന്നല്ല എല്ലാ ഇതിനു മുമ്പത്തെ സ്റ്റാൻഡ്സ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലൊന്നും ഇങ്ങനെയല്ല അല്ലേ അവസാനിച്ചത് പക്ഷേ ഇത് നോക്കി ആൻഡ് സ്പോർട്സ് നോ മോ സീൻ ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ പിന്നെ ആ നേരത്തെ നമ്മൾ എക്കോയിങ് ഗ്രീൻ എന്നാണ് പറഞ്ഞത് മറ്റെല്ലാ സ്ഥലത്തും ഗ്രീൻ ഇങ്ങനെ ഒരു നല്ലൊരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ആ ഗ്രീൻ എല്ലാം മാറി ഡാർക്കൺ ചെയ്യുകയാണല്ലേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗ്രീനൊക്കെ ഗ്രീൻ ആ ഒരു പച്ചപ്പെല്ലാം മാറി ഇരുട്ട് ഇരുട്ട് അങ്ങ് പടരുകയാണല്ലേ അപ്പോൾ അവിടെ മറ്റൊരു കളിയും കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ നമ്മുടെ പോയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പോയതിൻ്റെ ഫസ്റ്റ് ചാൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഫസ്റ്റ് ചാന്സിൽ എന്താണ് മനസ്സിലാ നമുക്ക് മനസ്സിലായത് ഫസ്റ്റ് ചാൻസിൽ രാവിലെയാണ് അല്ല ഒരു മോർണിംഗ് ആണ് കാണിക്കുന്നത് കുട്ടികളെല്ലാം കളിക്കാൻ പോകുന്നത് കുട്ടികളെ സന്തോഷമാണ് അവിടെ കാണിക്കുന്നത് അവിടെ ഹാപ്പിനെസ് പിന്നെ ഒരു ലൈഫിൻ്റെ ബിഗിനിങ് നമുക്ക് ഫീൽ ചെയ്യും അല്ല ഒരു രാവിലെ രാവിലെ ഉദിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ അവിടെ സ്പ്രിങ് സീസൺ വെൽക്കം ചെയ്യുന്ന കാര്യം വരെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അവിടെ മൊത്തം ഹാപ്പിനെസ് ആണ് ഫസ്റ്റ് ചാൻസില് നമുക്ക് മൊത്തം സന്തോഷമാണ് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻസിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ദ സെക്കൻഡ് സ്റ്റാൻസ് ആ ഡ്രോസ് അവർ അറ്റൻഷൻ ടു ദ ഓൾഡ് ഫോക്ക് ഹു തിങ്ക് അബൌട്ട് ദ യൂത്ത് ഫുൾ ഡേയ്സ് അല്ലേ അവർ അവരുടെ യൂത്ത്ഫുൾ ഡേയ്സിനെ കുറിച്ച് ഈ ഓൾഡ് ഫോക്സ് ഓൾഡ് പീപ്പിൾ ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് ആ സെക്കൻഡ് ചാൻസിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ ഒരു പ്രഭാതമാണ് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻസ് ആവുമ്പോൾ അവരെല്ലാവരും ഉച്ചയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന സമയം ആ സമയത്ത് യൂത്ത് അവിടെ ഇരിക്കുന്ന ഓൾഡ് ഫോക്സ് അവരുടെ പഴയ കാലങ്ങൾ ചിന്തിക്കുന്നു ആ ഒരു ഐഡിയ നമുക്ക് സെക്കൻഡ് സ്റ്റാൻസിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ തേർഡ് സ്റ്റാൻസിൽ നിന്ന് അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രിയാവുകയാണ് കുട്ടികളെല്ലാം കളി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ദയാർ റിട്ടേണിങ് ദ ആർ ഹോം അപ്പോൾ ഒരു രാത്രി ഒരു ഒരു ലൈഫ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലൈഫിൻ്റെ ഒരു എൻഡ് പോലെ നമുക്ക് തോന്നും എല്ലാം അസ്തമിച്ചു എല്ലാം അവസാനിച്ചു അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ സോ ഹിയർ ദ ലാസ്റ്റ് ചാൻസ് ഹൈ ലൈറ്റ്സ് വാട്ട് ഹൈലൈറ്റ്സ് ദ റെസ്റ്റ് ദ ഡാർക്കണിങ് ഗ്രീൻ പെഹവ് സിഗ്നിഫൈസ് ദ ഡെത്ത് അല്ലേ എൻ്റെ ഒരു ആയിരിക്കും ഇവിടെ പോയിട്ട് ഒരു പക്ഷേ ഈ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക

ഓക്കെ എല്ലാ കുട്ടികളും പോയം റിസൈറ്റ് ചെയ്യുക ചെയ്തിട്ട് ടീച്ചറിന് അത് വോയിസ് നോട്ടായിട്ട് അയച്ചു തരുക ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ